ഭക്ഷണം നന്നായി ആസ്വദിച്ച് വയർനിറയെ കഴിച്ച ശേഷം പലപ്പോഴും നമ്മളിൽ പലരും പല കാര്യങ്ങളും ചെയ്യാറുണ്ടല്ലേ. കുറച്ച് സമയം കിടക്കുന്നവരുണ്ട്, ഒരു കപ്പ് കാപ്പി കുടിക്കുന്നവരുണ്ട്, മധുരം കഴിക്കുന്നവരുണ്ട്. അങ്ങനെ പലർക്കും പല സ്വഭാവങ്ങളാണ്. പലപ്പോഴും ഭക്ഷണശേഷമുള്ള ശീലങ്ങൾ ദഹനത്തെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും സൗഖ്യത്തെയും ദോഷകരമായി ബാധിക്കും. എന്തൊക്കെ ശീലങ്ങളാണ് ആരോഗ്യത്തിന് ഹാനികരമാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ സുജന. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് ആർ ഫാമിലീസ് ഫുഡ് കോർണർ. ഭക്ഷണശേഷം കഠിന വ്യായാമങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇത് ദഹനത്തെ ബാധിക്കും. ഭക്ഷണശേഷം വ്യായാമം ചെയ്താൽ രക്തപ്രവാഹം ദഹനത്തിന് സഹായിക്കുന്ന അവയവങ്ങൾക്കു പകരം പേശികളിലേക്കാകുകയും ഇത് വയറിന് അസ്വസ്ഥത, വയറുവേദന, ദഹനക്കേട് എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രം ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഈ സമയം കൊണ്ട് നിങ്ങൾ കഴിച്ച ഭക്ഷണം വിഘടിച്ച് പോഷകങ്ങളെ ആഗിരണം ചെയ്യുന്ന തിരക്കിലാകും. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച ശേഷം കുറച്ച് സമയം ക്ഷമയോടെ കാത്തിരുന്ന ശേഷം മാത്രം ജിമ്മിൽ പോവുകയോ കഠിന പ്രവൃത്തികളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടത് ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. എന്നാൽ ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. ഭക്ഷണം കഴിച്ച ഉടനെ കൂടുതൽ അളവിൽ വെള്ളം കുടിക്കുന്നത് വയറിലെ ആസിഡുകളെ എല്ലാം നീർപ്പിക്കുകയും ദഹനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഭക്ഷണം വിഘടിക്കാൻ സഹായിക്കുന്നവയാണ് ഉദരത്തിലെ ആസിഡുകൾ. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് വെള്ളം കുറച്ചു വീതം കുടിക്കുന്നത് ദഹന വ്യവസ്ഥയ്ക്ക് ദോഷം ചെയ്യില്ല. ഇത് ദഹനത്തിന് സഹായിക്കും. ഭക്ഷണം കഴിച്ച് ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിച്ചയുടനെ കിടക്കുന്നത് അസ്വസ്ഥത, നെഞ്ചിരിച്ചിൽ, ആസിഡ് റിഫ്ലക്സ് എന്നിവയ്ക്ക് കാരണമാകും. ഭക്ഷണം കഴിച്ച ശേഷം കുറഞ്ഞത് 2-3 മണിക്കൂർ നിവർന്നിരിക്കുന്നതാണ് നല്ലത്. നിവർന്നിരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നത് ഭക്ഷണത്തെ അന്നനാളത്തിലൂടെ ചലിപ്പിക്കാനും ഉദരത്തിലെ ആസിഡുകൾ അന്നനാളത്തിലേക്ക് തിരികെ ഒഴുകാതിരിക്കാനും നെഞ്ചിരിച്ചിലും ആസിഡ് റിഫ്ലക്സും ഉണ്ടാകാതിരിക്കാനും സഹായിക്കും. ഭക്ഷണശേഷം ചാരിയിരിക്കുകയോ നിവർന്നിരിക്കുകയോ ചെയ്യുന്നത് ദഹനവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ കുറയ്ക്കും. കാപ്പിയിലും ചായയിലും എല്ലാം കാഫീൻ ഉണ്ട്. ഇത് ധാതുക്കളുടെയും പോഷകങ്ങളുടെയും ആഗിരണത്തെ ബാധിക്കും, പ്രത്യേകിച്ച് ഇരുമ്പിൻ്റെയും കാൽസ്യത്തിൻ്റെയും. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചയുടനെ കാപ്പിയും ചായയും കുടിക്കുന്നത് അത്ര നന്നല്ല. പകരം ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം ഇവ കുടിക്കാൻ ശ്രദ്ധിക്കുക. കാപ്പിയും ചായയും കുടിക്കാൻ വൈകുന്നത്ര ഭക്ഷണത്തിൻ്റെ ദഹനവും പോഷകങ്ങളുടെ ആഗിരണവും സാധ്യമാകും. ഭക്ഷണം കഴിച്ച ശേഷം വായ വൃത്തിയായി കഴുകാതിരിക്കുന്നത് പല്ലുകളുടെ ആരോഗ്യത്തെ ബാധിക്കും. പല്ലിനിടയിൽ ഭക്ഷണ ശകലങ്ങൾ പറ്റിയിരിക്കുന്നത് പല്ലുകളിൽ പോടുണ്ടാകാനും മോണരോഗങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച ശേഷം പല്ല് തേക്കുകയും ഫ്ലോസിംഗ് ചെയ്യുകയും വേണം. ഇത് ഭക്ഷണാവശിഷ്ടങ്ങളെ നീക്കുകയും പ്ലാക്ക് ഉണ്ടാകാതെ തടയുകയും ചെയ്യും. കൂട്ടുകാരെ, എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമല്ലോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.